ബുർഖയിൽ ഒളിപ്പിച്ച് കഞ്ചാവ് കടത്തിയ നാല് യുവതികൾ അറസ്റ്റിൽ. ശബ്ദം, മദീന, ഷഹനാസ്, ഷബാന എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിലെ അസംഖണ്ഡിലാണ് ബുർഖയുടെ മറവിൽ ഇവർ കഞ്ചാവ് വിതരണം ചെയ്തിരിക്കുന്നത്. പ്രാദേശിക മണ്ഡൽ ജില്ലയിലെ കാർഗറിലെ വിചാരണ തടവുകാർക്കും ഇവർ ബന്ധുക്കളാണെന്നുള്ള വ്യാജേനെ അകത്തു കയറി കഞ്ചാവ് എത്തിക്കുകയായിരുന്നു. തടവുകാരെ കാണാനെന്ന വ്യാജനെ ഇവർ ആവശ്യാനുസരണം കഞ്ചാവ് എത്തിച്ചു കൊടുക്കാറുണ്ടെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ യുവതികൾ ഏറ്റുപറഞ്ഞു. ഇത്തവണയും കഞ്ചാവ് വിതരണത്തിനാണ് എത്തിയിരിക്കുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയതോടെ വനിതാ കോൺസ്റ്റബിളാണ് ഇവർക്കെതിരെ പരിശോധന നടത്തുന്നത്. വിശദമായി അന്വേഷിച്ചപ്പോഴാണ് ബുർഖയിൽ കഞ്ചാവ് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. നാല് സ്ത്രീകളിൽ നിന്ന് 4 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ജയിൽ തടവുകാരായ അർമാൻ, ഇസ്മയിൽ എന്നിവരും ഈ കേസിൽ പ്രതികളാണ്. ഇവർക്ക് കഞ്ചാവ് എത്തിക്കാനാണ് വന്നതെന്നും ബുർഖയിൽ ഒളിപ്പിച്ച് കിലോ കണക്കിന് കഞ്ചാവുകൾ വിൽക്കുന്നുണ്ടെന്നും കഞ്ചാവ് കടത്താൻ വേണ്ടിയാണ് ബുർഖ ധരിക്കുന്നതെന്നും സ്ത്രീകൾ വെളിപ്പെടുത്തി. ഈ സംഘം വളരെ വിപുലമാണെന്നും ഉടൻ തന്നെ ഇത് പൂർണ്ണമായി പിടികൂടുമെന്നും പോലീസ് പറയുന്നു. സമാന രീതിയിലുള്ള സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കാഴ്ചയാണ്. ഇതേ രീതിയിൽ കഞ്ചാവ് എത്തിച്ച സംഭവത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന ഭർത്താവിന് ലഹരി വേണമെന്ന അതിയായ ആഗ്രഹം, പിന്നെ ഒന്നും നോക്കിയില്ല. ടൂത്ത്പേസ്റ്റ് ട്യൂബിൽ MDMA നിറച്ച് ഒന്നും അറിയാത്ത മട്ടിൽ കോട്ടയം സബ് ജയിലിലാണ് ഭാര്യ പ്രവേശന കവാടത്തിൽ നിന്ന് കുടുങ്ങിയത്. ഈ കഴിഞ്ഞ ദിവസം MDMA പിടിയിലായ സുന്ദറിനു വേണ്ടിയായിരുന്നു അയാളുടെ ഭാര്യ ട്യൂബിനകത്ത് പേസ്റ്റ് കളഞ്ഞ ശേഷം പകരം MDMA നിറച്ച് കോട്ടയം സബ് ജയിലിൽ എത്തിയത്. വിശദമായ പരിശോധനയിലാണ് ടൂത്ത്പേസ്റ്റിനുള്ളിൽ മാരകലഹരി മരുന്നുണ്ടെന്ന് കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം 38.76 ഗ്രാം MDMA ഗോകുൽ അനശ്വര തിയേറ്ററിന് സമീപത്ത് വെച്ച് പിടിയിലാക്കുന്നത്. കോട്ടയം ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്നാണ് വ്യാഴാഴ്ച ഇയാളെ പിടികൂടുന്നത്. പൊതിഞ്ഞ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച പാക്കറ്റ് ജീൻസിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇയാൾക്ക് MDMA എത്തിച്ചു നൽകുന്നവരെ കുറിച്ച് സൂചന ലഭിച്ചതായും അവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറയുന്നു. സംസ്ഥാനത്തെ പല ജയിൽ വളപ്പുകളിലും മദ്യവും കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി ഗുളികകളും പൊതിയിലാക്കി വലിച്ചെറിയുന്നത് പതിവാണ്. ജയിലിൽ കഴിയുന്ന CPMകാരായ പ്രതികൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സുഖചികിത്സ ലഭിക്കുന്നതുവെന്ന് കണ്ടെത്തിയത് ഈ അടുത്ത ദിവസം തന്നെയാണ്. പ്രദേശവാസികളല്ലാത്ത പലരും പകൽ സമയത്ത് ഇരുചക്ര വാഹനങ്ങളിൽ ഇവിടെ എത്തി തമ്പടിക്കുന്നത് പതിവാണെന്ന് പരിസരവാസികളും പോലീസും പറയുന്നു. ഇതിനെ ചോദ്യം ചെയ്തവരെ ബൈക്കിലെത്തിയവർ ഭീഷണിപ്പെടുത്തുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. സെൻട്രൽ ജയിലിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അരാജകത്വം പടരുകയാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ള തടവുകാർ ജയിലിൽ ആധിപത്യം ഉറപ്പിച്ച് ചട്ടലംഘനം നടത്തുന്നത് സംബന്ധിച്ച പരാതി അന്വേഷിക്കാൻ ജഡ്ജിമാരുടെ സംഘം എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ള തടവുകാർക്ക് മദ്യവും മറ്റു സാധനങ്ങളും പുറത്തുനിന്ന് എത്തിച്ചു കൊടുക്കുന്നത് തടയാൻ പുറത്ത് കാവൽ ശക്തിപ്പെടുത്തണമെന്നതാണ് ആവശ്യം. തടവറ മാത്രമല്ല ജയിൽ. തെറ്റുകളുടെ ബോധ്യത്തിൽ നിന്നും ഓരോരുത്തരെയും മാറ്റിത്തീർക്കാനുള്ള പ്രവർത്തന കേന്ദ്രമായി ജയിൽ മാറിക്കഴിയണം. ജയിൽ ചട്ടങ്ങളും നിയമങ്ങളും തടവുകാരുടെ കർമ്മശേഷി നശിപ്പിക്കാനല്ല, മറിച്ച് അവരെ പുതിയ മനുഷ്യരാക്കി മാറ്റാനാണ് എന്ന് പറയുമ്പോഴും തടവുകാർക്ക് വേണ്ട എല്ലാ ഒത്താശകളും അധികൃതർ ചെയ്യുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.